എനിക്ക് മനസ്സിലായ വ്യാഖ്യാനം പറയാം. നിങ്ങൾ അശുദ്ധാത്മ ശക്തികളുടെ മേൽ ജയമെടുക്കുന്നത് എനിക്ക് ഇവിടെ ഇരുന്ന് കാണാറില്ല. നിങ്ങളുടെ ശുശ്രൂഷ ഞാൻ അവിടെ നടന്ന ഡെലിവറൻസ് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടോണ്ടായിരുന്നത്. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന വിടുതൽ കണ്ട് സ്വർഗം സന്തോഷിക്കട്ടെ. ഇന്ന് രാത്രി ഇവിടെ ആകാശത്ത് നിന്ന് മിന്നൽ താഴോട്ട് വീഴുന്ന രാത്രിയായി മാറട്ടെ. ഈ ആകാശ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന സകല ദുഷ്ട ശക്തികളും ഇന്ന് രാത്രി നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് അതിനെ അംഗീകരിക്കുക ചെയ്തത്. ഈ വാക്യത്തെ നെഗറ്റീവായിട്ട് വേണമെങ്കിലും പറയാം. ഭൂതങ്ങൾ നിങ്ങൾക്ക് വീഴടങ്ങുന്നതിലല്ല. ഒരു വ്യാഖ്യാനം വേണോ? ഓ, ഉദയാതി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. വചനം പറയണം. അതെ, അതല്ലേ ഈ പറയുന്നത്. നമ്മൾ എന്താ സ്ഥാപിക്കാൻ പോണേ? എവിടേക്കാ പോക്ക്? എന്താ ആരെയാ ഗണ്ണിക്കുന്നത്? എന്താ ലക്ഷ്യം? ആരാ നിങ്ങളുടെ നേതാവ്? നിങ്ങളെക്കൊണ്ട് രോഗശാന്തി കൊടുക്കാൻ പറ്റുമോ? ഒരു മൂക്കിപ്പനിക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ലാത്ത ആളാ ഈ പറയുന്ന രോഗശാന്തി ചെറുതാണ്. 10-12 കൊല്ലം അനങ്ങാമല്ലാതെ കട്ടിലെ കിടക്കുന്നവരോട് ചോദിക്കണം, രോഗശാന്തിക്ക് വിലയുണ്ടോന്ന്. ഏറിയ വർഷങ്ങൾ കഷായക്കലം അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കണം, രോഗശാന്തിക്ക് വിലയുണ്ടോന്ന്. സുവിശേഷം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ മരുന്ന് കുപ്പിയെടുത്ത് എറിഞ്ഞു. സുവിശേഷം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ ഓടിക്കെട്ടിയ ചരട് പൊട്ടിച്ചെറിഞ്ഞു. സുവിശേഷം ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ കഷായം പൊട്ടിച്ച് കളഞ്ഞു. ഓ, ഇന്ന് രാത്രിയും രോഗശാന്തി തരുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. രോഗശാന്തി തരുന്ന ഒരു ദൈവം ഉണ്ട്. അതിന്റെ ഒന്നാം സാക്ഷി ഞാൻ തന്നെയാ. സൗഖ്യം അനുഭവിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തിന്റെ ശക്തി, ആരാധനയിലെ ശക്തി, പ്രാർത്ഥനയിലെ വിടുതൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. സ്തോത്രം. അപ്പോ എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല എന്ന് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം. ഭൂതശാന്തി ഒന്നും ഇനിയും പറയണ്ട. അതല്ല, നമുക്കിപ്പോ ഒരു ഹോളൊക്കെ ആയില്ലേ? ഹോളൊക്കെ ടൈലൊക്കെ ഇട്ടില്ലേ? ഇനിയിപ്പോ അത് വൃത്തിയേടാക്കണ്ട, കാരണം ഈ ഭൂതകളിയ പ്രശ്നമാണ്. അത് പറഞ്ഞാൽ ആശുപത്രി പണിതേച്ച് വാതിക്കൽ എഴുതി വെച്ചു, മാന്യന്മാരായ രോഗികൾ മാത്രം ഇവിടെ വന്നാൽ മതി, ഇമ്പാലാക്കാരെ വരുന്നവർ മാത്രം. എന്നാ പിന്നെ ആശുപത്രി എന്നുള്ളത് മാറ്റിട്ട് ബാറം മാത്രം. സുവിശേഷം എന്തിനു വേണ്ടി സ്ഥാപിച്ചു? പെന്തക്കോസ് എന്തിനു വേണ്ടി ഉണ്ടായി? ദുഷ്ടനാൽ തകർക്കപ്പെട്ട രോഗികളായ അശരണരായ നിരാശരായ ആത്മഹത്യ ചുരുങ്ങിയ ദുഃഖബാധിച്ച തകർന്ന കുടുംബങ്ങളുടെ ആശാ കേന്ദ്രമാണ് സുവിശേഷം. ആ വാതിൽ ആരും അടയ്ക്കരുത്. ആ വാതിൽ ആരും അടയ്ക്കരുത്. ആ വാതിൽ ആരും അടയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിന്നെ എന്താ പാസ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഒരു കൊച്ചു പറയുക, ഞാൻ പരീക്ഷ എഴുതാൻ പോവില്ല, എനിക്ക് ക്രോസിന്റെ പേന വേണം. ക്രോസ്, ക്രോസിന്റെ പേന ഇച്ചിരി വില കൂടുതൽ. ഭയങ്കര കരച്ചിൽ തുടങ്ങിയപ്പോ കൊച്ചിന്റെ അപ്പം വന്നു പറയുക, എന്റെ മോനെ ക്രോസ് കൊണ്ട് എഴുതിയാലും, അതെ സില കൊണ്ട് എഴുതിയാലും ചോദ്യത്തിന് ഒത്തിരി എഴുതിയാലേ മാർക്ക് കിട്ടും. അതുകൊണ്ട് അതിൽ വലിയ കഥയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പേന വേണ്ടെന്നാണോ എന്റെ അർത്ഥം? മോനെ ഏത് പേന വേണോ നിർബന്ധം പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ അന്ന പേന വേണ്ട, കൈകൊണ്ട് എഴുതിക്കൊള്ളാനാണോ? വ്യാഖ്യാനിക്കുമ്പോ എന്താ ഉദ്ദേശിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. പ്രൈസ് ലോർഡ്. ആരെ പോലെ ആകാനാ ശ്രമിക്കുന്നു? പ്രൈസ് ലോർഡ്. ദൈവം നമുക്ക് തന്ന അവകാശങ്ങളെ അധികാരങ്ങളെ നിർവീര്യമാക്കുന്ന ഡയലോഗുകൾ പറയരുത്. അതിനെ നാം ഉത്സാഹിപ്പിക്കരുത്. നാം കൃപാവരങ്ങളെ വിശ്വസിക്കുന്നവരാണ്. നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്ന് രാത്രിയിലും ഈ യോഗത്തിൽ രോഗസൗഖ്യം നടക്കും. ഇന്ന് രാത്രിയിലും ഈ യോഗത്തിൽ അശുദ്ധാത്മാവ്.
ആമേൻ. അപ്പോൾ കർത്താവ് പറഞ്ഞതെന്താ? കർത്താവ് പറഞ്ഞത്, മക്കളെ നിങ്ങൾ അതിലങ്ങനെ ഒരുപാട് അങ്ങ് സന്തോഷിക്കുന്നു, പിന്നെ എന്തിനാ സന്തോഷിക്കേണ്ടത്? സന്തോഷിക്കേണ്ടത് സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയതിലാണ് സന്തോഷിക്കുന്നത്. അപ്പൊ തന്നെ അതിന് മുകളിൽ പറയുന്നു, പത്തൊമ്പതാം വാക്യം ശ്രദ്ധിച്ചേ, പത്തൊമ്പത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അത് പറഞ്ഞാൽ അത് സഭ തുടങ്ങി രണ്ടു കൊല്ലം കഴിയുമ്പോൾ തീരുമെന്നല്ല, കുറച്ചു പേരൊക്കെ കൂടാതായി കഴിയും, പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ ബൈബിൾ ക്ലാസ് മതി എന്നല്ല പറഞ്ഞത്. ഡെലിവറൻസ് മീറ്റിംഗ് കർത്താവ് വരുന്നവരെ ദൈവജനത്തിന് വേണം. രണ്ടാം ഭാഗം പറയുമ്പോൾ ഇരിക്കണം, പോകരുത്, രണ്ടാം ഭാഗം വരുന്നുണ്ട്. ഡെലിവറൻസ് മീറ്റിങ്ങിനെ കൊച്ചാക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. ജനത്തിന് വിടുതൽ കിട്ടാൻ എവിടെ പോകണം? എവിടെ പോകണം? ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, ദൈവസഭ. ജനത്തിന് വിടുതൽ കിട്ടാൻ എവിടെ പോകണം? ദൈവസഭയാണ് അതിന്റെ കേന്ദ്രം. എല്ലാ സഭാ ഹോളുകളിലും എല്ലാ പിന്തുണ ആരാധനാ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വിടുതൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശുക്രിസ്തു സാത്താനെ ശക്തിയിൽ നിന്ന് വിടുവിക്കുന്നു. അത് ഞങ്ങൾ ഇന്ന് രാത്രിയിലും ഇവിടെ വിളിച്ചു പറയുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഇതാർക്ക് കൊടുത്തു? സുവിശേഷകന്മാർക്ക് കൊടുത്തു. എന്ന് കൊടുത്തു? കർത്താവ് അന്ന് കൊടുത്തു, ഇന്നും അത് നിലനിൽക്കുന്നു. പൂർണ്ണ സുവിശേഷവുമായി നടക്കുന്നവന്റെ മേൽ ഈ അധികാരം വ്യാപരിക്കുന്നു. നീ അതങ്ങ് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചാ മതി. ഉടനെ ഒരു കുഴപ്പം എന്നാണെന്നറിയോ? അതിനൊക്കെ വിശുദ്ധി എനിക്കുണ്ടോ? നിന്റെ വിശുദ്ധി കൊണ്ടല്ല, കർത്താവിന്റെ കൃപ കൊണ്ടാണ് നടക്കുന്നത്. അടുത്ത വലിയ പ്രശ്നം കേൾക്കണം, എനിക്ക് ഇടയ്ക്ക് തലവേദന വരുമ്പോ വിക്സ് വരട്ടുന്ന ആളാ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. വ്യാഖ്യാനങ്ങളാ, തെറ്റിപ്പോയി. കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനാ, സ്വന്തം തലവേദന മാറ്റാനല്ല. ഈ വ്യക്തിക്ക് ഒരു രോഗം വന്നതുകൊണ്ട് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഈ വ്യക്തിയുടെ ആരോഗ്യം കൊണ്ടാണ് രോഗി സൗഖ്യമാകുന്നത്. ഈ വക തെറ്റായ ചിന്ത നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകും. നിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ അല്ല ദൈവം പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ കൈവരിക്ക, യേശുവിന്റെ നാമത്തിൽ ശാസിക്ക, വിടുതൽ അയക്കുന്നത് ദൈവം. ലോകത്തിൽ ദൈവം ഉപയോഗിച്ച മിഷണറിമാരുടെ ജീവചരിത്രം വായിക്കണം. ഒരു വലിയ ശ്രേഷ്ഠനായ ദൈവദാസന്റെ ചരിത്രം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വായിച്ചു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം രോഗിയാണ്, അദ്ദേഹത്തിന് ബ്ലീഡിംഗ് ആണ്, വളരെ അവശനായി, അനേക രോഗികൾ സൗഖ്യമായി. തനിക്കറിയാം തനിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന്, ഉടനെ വീഴുമെന്നറിയാം. താൻ അവിടെ നിന്ന് കരഞ്ഞു, കർത്താവേ ഇവരെല്ലാം സൗഖ്യമാകുന്ന നീ കൂടെ എന്നെ കൂടെ സൗഖ്യമാക്കണമേ. അപ്പോഴത്തെ എടുത്താവുന്ന വേല എടുത്തോണ്ട് റൂമിൽ കൊണ്ട് കിടത്തി. ലോകത്തിൽ അനേകർക്ക് സൗഖ്യം കൊടുപ്പാൻ ദൈവമാ മിഷണറിയെ ഉപയോഗിച്ചു. എന്നാൽ അദ്ദേഹം സ്വയം ശോധന ചെയ്യുവാനും ശുദ്ധീകരണം പ്രാപിക്കുവാനും ദൈവം ഒരു കഷ്ടത അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതും കൃപാവരവുമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങൾ സത്യം തിരിച്ചറിയുക. സകല രോഗം മാറിയിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചാൽ ആരും പ്രാർത്ഥിക്കാൻ ഉണ്ടാവില്ല. ഇത് ദൈവം ഏൽപ്പിച്ചത് കൊണ്ടങ്ങ് ചെയ്യുക. ആകയാൽ ഈ ശുശ്രൂഷകൾ ഒന്നും ചെറുതല്ല. ഇതാണ് ഈ മെസ്സേജിന്റെ ഒന്നാം ഭാഗം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തരുത്. പത്ത് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിൽ എന്നാ ചെയ്യണം? പതിനൊന്നാമത് പ്രാർത്ഥിക്കണം. ഓ അങ്ങനെയല്ലേ, അങ്ങനെ എന്നാ മുടക്കുള്ള കർത്താവിൽ വിശ്വസിച്ച് വീണ്ടും പ്രാർത്ഥിക്കുക. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ മുഖത്തേക്ക് എന്ന പോലെ ലജ്ജ കൂടാതെ നോക്ക്. ഇന്നലെ വരെ സൗഖ്യം കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യം വരും. 2009 December 24 ഒരു പക്ഷെ നിന്റെ വിടുതലായിരിക്കും. വിശ്വസിക്ക്, അത് സംഭവിക്കും. അതെ, ഇതിനെ കർത്താവ് ചെറുതാക്കുകയല്ലായിരുന്നു,
എന്നാൽ പ്രധാനപ്പെട്ടത് ഇതല്ല എന്നാണ്. അതല്ല അങ്ങനെ പറയാൻ കഴിയും, വിശദീകരിക്കാൻ പോവുകയാണ്. ഒന്ന്, ഈ ശുശ്രൂഷ അനുഭവിച്ച ചിലർക്ക് നരകത്തിൽ പോകാൻ സാധ്യതയുണ്ട്. രണ്ട്, ഈ ശുശ്രൂഷ ചെയ്ത ചിലരും നരകത്തിൽ പോകും. ഓയ്യോ, നാപ്പിന് എന്തിനാ ചിലർക്ക് പോണേ? അത് പറയാം, അതിനല്ലേ പറഞ്ഞ രണ്ടാം ഭാഗം പറയാൻ പോകുന്നത്. സ്തോത്രം. ലൂക്കോസ് 17, പതിനൊന്ന് മുതൽ വായിച്ചു. അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയും ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കിടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്ന നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ട് അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവിൻ എന്ന് പറഞ്ഞു. പോകുകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. പോണ വഴിക്ക് ഒരു സൗഖ്യം പ്രാപിച്ചു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൾ കവിണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേര് ശുദ്ധരായി തീർന്നില്ലയോ? 9 പേരെവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയി.